ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ സെൽഫ് മേക്കർ. ഇന്നത്തെ നമ്മുടെ വീഡിയോ, നമ്മൾ മിസ്റ്റർ ബീൻ്റെ ഒക്കെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഒരു ഗെയിം കളിക്കുന്ന സംഭവം കണ്ടിട്ടുണ്ടാവും. സാധനം കാണുമ്പോൾ സിമ്പിളായി തോന്നുമെങ്കിലും അത്ര സിമ്പിളല്ല കളിക്കാൻ. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കാന്ന് ഇന്നത്തെ വീഡിയോ. പിന്നെ ആരെങ്കിലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലേക്കും കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. സംഭവം കാണുമ്പോൾ ഇല്ലേതായിട്ടൊന്നും തോന്നില്ല, പക്ഷേ കളിക്കാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള പരിപാടിയല്ല. കുറച്ച് ടഫാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഇതേപോലത്തെ ഒരു മരത്തിൻ്റെ പീസും ഒരു ബാറ്ററിയും പിന്നെ അതേപോലെ തന്നെ ഒരു ബസറും, ഇത് മൂന്നാണ് നമുക്ക് ആദ്യം വേണ്ടത്. പിന്നെ കുറച്ച് ചെമ്പ് കമ്പി. അപ്പോൾ ആദ്യം നമ്മൾ ആ ബാറ്ററിയും ബസറും ഒരു സൈഡിൽ ഇതേപോലെ നന്നായിട്ട് ഒട്ടിച്ചെടുക്കണം. ഒട്ടിച്ചിട്ടുണ്ട് ഇപ്പോൾ നന്നായിട്ട്. ഇനി നമുക്ക് അതിൻ്റെ ആ കമ്പി അതിൻ്റെ മരക്കഷ്ണത്തിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഒട്ടിച്ച് വെക്കണം. അപ്പോൾ അതിന് നമ്മളൊരു സ്ക്രൂ ഒരു വാഷർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളാ കമ്പി വളക്കണതിനനുസരിച്ചിട്ടാണ് കളി ടഫാവുക. അപ്പം ഒരുപാടൊക്കെ വളച്ച് തിരിച്ചു കഴിഞ്ഞാൽ കളി ടഫാവും. ഈ മൊബൈലിലൊക്കെ അങ്ങനെ കളിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ഒക്കെ എല്ലാവരും വീട്ടിലുള്ള സമയത്താണെങ്കിൽ നല്ല രസമായിട്ട് നമുക്ക് കളിക്കാനൊക്കെ പറ്റും. അപ്പോൾ നമുക്ക് ആ കമ്പി ഇപ്പോൾ അവിടെ നിന്ന് സ്ക്രൂ ചെയ്ത് വെക്കണം. അപ്പോൾ ഞാൻ ചെറിയൊരു ഹോൾ ഇട്ടുണ്ടായിരുന്നു, അത് നമ്മൾ ജസ്റ്റ് ആനി അടിച്ചിട്ട് വന്ന് ആനി എടുത്താൽ മതി. അപ്പോൾ സ്ക്രൂ ചെയ്യാനുള്ളൊരു ഹോൾ കിട്ടും. അപ്പോൾ നല്ല ടൈറ്റായിട്ട് തന്നെ സ്ക്രൂ ചെയ്ത് വെക്കുക. ഇപ്പോൾ നമ്മൾ ആ ഒരു സൈഡ് സ്ക്രൂ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി നമുക്ക് മറ്റേ സൈഡ് ഇതേപോലെ ഒന്ന് സ്ക്രൂ ചെയ്ത് വെക്കണം. അപ്പോൾ മറ്റേ സൈഡ് സ്ക്രൂ ചെയ്യുമ്പോൾ നമ്മൾ ആ ബസറിൻ്റെ ഏതെങ്കിലും ഒരു വയറ്, പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും കുഴപ്പമില്ല, ഏതെങ്കിലും ഒരു വയറ് കൂടെ ചേർത്ത് ഇതേപോലെ അവിടെയും സ്ക്രൂ ചെയ്തിട്ട് വെക്കുക. ഇതേപോലെ സ്ക്രൂമേ ചുറ്റി കഴിഞ്ഞ് ചുറ്റിയിട്ട് സ്ക്രൂ ചെയ്ത് വെക്കുക. അപ്പോൾ അവിടെ സ്ക്രൂ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് ബസറിൻ്റെയും ബാറ്ററിയുടെയും രണ്ട് വയറ്, നെഗറ്റീവ് ആയിട്ടുള്ള രണ്ട് വയറ് അതൊന്ന് കണക്ട് ചെയ്തതിന് ശേഷം ഒരു ടാപ്പോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കുക. അത് മറ്റേ നമ്മൾ തട്ടി കഴിഞ്ഞാൽ ഷോർട്ടാവും, ഷോർട്ടാവാതിരിക്കാനാണ് ഒട്ടിക്കുന്നത്. ടാപ്പിൻ്റെ ഒക്കെ അവസ്ഥ വളരെ ദാരിദ്ര്യമാണ്, കഴിയാറായി തോന്നുന്നു. അപ്പോൾ നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഒരു പാൻ അതേപോലെ എടുക്കണം. അതിനുശേഷം ഇതേപോലത്തെ ഒരു ചെമ്പ് കമ്പി, നമ്മൾ നേരത്തെ ആ അതിൽ സെറ്റ് ചെയ്ത അതേ കമ്പി തന്നെയാണ്. ഇനി അത് ആ പാനിൻ്റെ ഉള്ളിൽ കൂടെ അതേപോലെ കടത്തി വെച്ചതിന് ശേഷം നമ്മൾ അതിൻ്റെ അടിഭാഗം ഒന്ന് വളച്ചു കൊടുക്കണം. നമ്മളവിടെയാണ് ഒരു വയറും കൂടി അവിടെ നമുക്ക് കണക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ആ അടിഭാഗം അതേപോലെ ഒന്ന് വളച്ചതിൻ്റെ ശേഷം ഇപ്പം നന്നായി വളച്ച് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഇതേപോലെ കുറച്ച് വയറെടുക്കുക. ആ വയറ് ആ നമ്മൾ ആദ്യത്തെ മരത്തിൻ്റെ പീസിൻ്റെ അതിനായിട്ടും കുറച്ച് വലിപ്പത്തിലെടുക്കുക. നമ്മൾ കളിക്കുമ്പോൾ ടൈറ്റ് ആവാതിരിക്കാനാണ് കുറച്ച് തോനെടുക്കുന്നത്. ഇനി ആ വയറിൻ്റെ ഒരു ഭാഗം ആ കമ്പിയുടെ മുകളിൽ ഇതേപോലെ നന്നായി കണക്ട് ചെയ്യുക. അതിനുശേഷം ഒരു ടാപ്പ് എടുത്തിട്ട് ആ ഭാഗം നമ്മൾ ഒന്ന് ഒട്ടിച്ചെടുക്കുക. ഇപ്പോൾ നമ്മൾ നന്നായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ വയറിൻ്റെ മറ്റേ അറ്റം, നമ്മുടെ ബാറ്ററിയിൽ നിന്നൊരു വയറ് നമ്മൾ കണക്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു വയറ് അതിലേക്ക് കണക്ഷൻ കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഇത് കഴിഞ്ഞു, പണി കഴിഞ്ഞു. ഇനി നമുക്ക് ആ പേനയുടെ അവിടെ കുറച്ച് നീണ്ടു നിൽക്കുന്ന ആ കമ്പി ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സംഭവം റെഡിയായി. അപ്പോൾ നമുക്ക് അവിടെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ കമ്പി ഇങ്ങനെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് വളച്ചേക്കണം. കമ്പി വളക്കുന്നതിനനുസരിച്ചിട്ടാണ് കളി ടഫാവുക. അപ്പോൾ നമ്മൾ ഇങ്ങനെ നമ്മൾ തട്ടിച്ച് കഴിഞ്ഞാൽ ശബ്ദം കേൾക്കണ കാണാം.
ഇനി നമുക്ക് ആ കണക്ഷൻ ഒന്ന് വിടിപ്പിച്ചതിൻ്റെ ശേഷം നമുക്ക് ആ കമ്പി ഒന്ന് വളച്ചെടുക്കണം. അങ്ങനെയാണ് നമ്മുടെ ഗെയിം. അവിടെ ഒരു റൗണ്ട് വേണമല്ലോ. അപ്പോൾ ആ റൗണ്ട് ഇടുമ്പോഴും വല്ലാണ്ട് റൗണ്ടാക്കി കഴിഞ്ഞാൽ കളി സിമ്പിളാവും, ഒരുപാട് ചെറുതാക്കി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ടഫാവും. അപ്പോൾ അത് ടയർ റൗണ്ടിനനുസരിച്ചിട്ടാണ് കളിയുടെ ടഫും ഈസിയും ഉണ്ടാവുക. അപ്പോൾ ഞാൻ വലിയ റൗണ്ടൊന്നും ആക്കിയിട്ടില്ല, എന്നാലും നല്ലോണം ചെറുതാക്കിയിട്ടുമില്ല. അപ്പോൾ നമ്മളിനി അടുത്തായിട്ട് ആ കമ്പിയുടെ രണ്ട് സൈഡിലും ഇതേപോലെ ടാപ്പ് അടിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ കളി തുടങ്ങുമ്പോഴും അവസാനിക്കുമ്പോഴും അതിൻ്റെ മുകളിൽ വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ശബ്ദം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ സ്റ്റാർട്ടിങ് എൻഡിങ്ങും അതേപോലെ നമ്മൾ ടാപ്പ് അടിച്ചു കൊടുക്കുക. ഇനി അത് നമുക്ക് ഇവിടെ സ്റ്റാർട്ടിങ് പോയിന്റിൽ കൊടുത്തു നോക്കാം. ഇപ്പോൾ നമ്മുടെ സംഭവത്തിൻ്റെ പണി കഴിഞ്ഞ്, ഇനി നമുക്ക് കളിച്ചു നോക്കാം. അപ്പോൾ ആദ്യം അപ്പുറമാണ് കളിക്കുന്നത്, നമ്മുടെ അനിയനാണ്. സംഭവം വിചാരിച്ച പോലെ അല്ല, കൈ ഇങ്ങനെ നന്നായി വറക്കുന്നുണ്ട്. കളിച്ചറ എന്താ മതിയായ. അടുത്ത നമ്മുടെ ഉമ്മയാണ് കളിക്കണത്. രാത്രിയാണ്, വലിയ വെളിച്ചം കുറവാണ്, എന്നാലും കുഴപ്പമില്ലാണ്ട് കളിക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ് ഇതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.